بسم الله الرحمن الرحيم തയമ്മമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കാൻ സാധിക്കാതെ വന്നാൽ തയമ്മം ചെയ്യണം. ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഉദൂ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ തയമ്മം ചെയ്യണം. ഇത് നമുക്കറിയാം. പക്ഷേ എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഈ ക്ലാസ്സിൽ വിവരിക്കാം. ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് തയമ്മം, എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത്, രോഗമുള്ളവർ എപ്പോഴാണ് തയമ്മം ചെയ്യുക, തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നെ അത് മടക്കി നിർവഹിക്കേണ്ടതുണ്ടോ, ഇത്തരം വിഷയങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് എന്താണ് തയമ്മം? ഫഖഹിൻ്റെ കിതാബുകളിൽ കാണാം, ഈസ്വാലു തുറാബി ഇലൽ വജിഹി വൽ യദൈനി ബി സുറൂത്തിൻ മഖ്സൂസത്തിൻ, ചില പ്രത്യേകമായ ഷർത്തുകളോടുകൂടെ മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കുക എന്നതാണ് തയമ്മം. ഷർത്തുകളുണ്ട്, ആ ഷർത്തുകളനുസരിച്ച് മണ്ണ് അടിച്ചുകൊണ്ട് മുഖത്തിലേക്ക് ചേർക്കുക, കയ്യിലേക്ക് ചേർക്കുക, ഇതിനാണ് തയമ്മം എന്ന് പറയുക. ഇനി എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. തയമ്മമിൻ്റെ സുന്നത്തുകളടക്കം ചേർത്തിക്കൊണ്ടുള്ള രൂപമാണ് പറയുന്നത്. ആദ്യം ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് ബിസ്മി ചൊല്ലുക, ശേഷം മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിനുശേഷം ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ച് നമ്മുടെ മുമ്പിൽ പരത്തി വച്ചതായ മണ്ണിൽ രണ്ട് മുങ്കൈൻ്റെ പള്ള കൊണ്ട് ഒരു അടി അടിക്കുക. എന്നിട്ട് ആ രണ്ട് കൈകൊണ്ട് മുഖം പൂർണ്ണമായും തടവുക. മൂക്കിൻ്റെ മുൻഭാഗം വരെ മുഖം പൂർണ്ണമായും തടവുക. രണ്ടാമത് വീണ്ടും ഒരു അടി മുങ്കൈൻ്റെ പള്ള കൊണ്ട് മണ്ണിലടിക്കുകയും എന്നിട്ട് ആദ്യം വലത് കൈ മുട്ടുവരെയും പിന്നെ ഇടത് കൈ മുട്ടുവരെയും തടവുക, ഈ മണ്ണ് കൊണ്ട് തടവുക. ഇത് മാത്രമാണ് തയമ്മം. ഇനി അവിടെ തല തടവാനോ ചെവി തടവാനോ കാല് കഴുകാനൊന്നും ഇല്ല. അപ്പോൾ അതിൽ ചുരുങ്ങിയ രൂപം ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കരുതി, ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് മണ്ണിൽ ഒരടിയടിച്ച് ആദ്യം മുഖം പൂർണ്ണമായും രണ്ടാമത് ഒരടി കൂടെ അടിച്ചിട്ട് രണ്ട് കൈയും മുട്ടുവരെയും തടവുക എന്നതാണ്. കൈ തടവുമ്പോൾ ആദ്യം വലത്തെ കൈയിൻ്റെ പുറഭാഗത്തിലൂടെ മുട്ടുവരെ തടവി വന്ന് പിന്നെ പള്ളഭാഗത്തിലൂടെ മുൻഭാഗത്തേക്ക് വിരലുകളുടെ അറ്റം വരെ തടവിപ്പോവുക. അതുപോലെ തന്നെ ഇടത്തെ കൈയും തടവുക. ഇതിൻ്റെ പൂർണ്ണമായ രൂപം വീഡിയോ ചെയ്ത് അയച്ചു തരേണ്ടതാണ്. ഇപ്പോൾ വോയിസിലൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതിനെല്ലാം വളരെ വ്യക്തമായ മറുപടി അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് തയമ്മം എന്നും എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ടത് എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടത് എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത് എന്നാണ്. അത് മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയാണ് തയമ്മം ചെയ്യേണ്ടി വരിക. അതിലൊന്ന് വെള്ളം ഇല്ലാതിരിക്കുക എന്നതാണ്. തീരെ നമുക്ക് വെള്ളമില്ല, അപ്പം അങ്ങനെ വന്നാൽ തീർച്ചയായും തയമ്മം ചെയ്യേണ്ടി വരും. വെള്ളം ഇല്ല എന്ന കാരണം കൊണ്ട് ഒരിക്കലും നിസ്കാരം ഒഴിവാക്കൽ അനുവദനീയമല്ല. തയമ്മമിൻ്റെ രണ്ടാമത്തെ കാരണം, വെള്ളം അല്പം ഉണ്ട്, പക്ഷേ അത് ഇവിടെ കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. കുടിക്കാൻ ആവശ്യമായി വെച്ചതാണ്. നമുക്കോ അല്ലെങ്കിൽ വേറെയുള്ള ജീവികൾക്കോ കുടിക്കാനുള്ള വെള്ളമാണ്. അവരുടെ ദാഹം തീർക്കാനുള്ള വെള്ളം ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാതെ അവിടെ തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ കാരണം, അതാണ് അധികവും ഉണ്ടാവുക, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ രോഗങ്ങളുണ്ടാവുക. ഉദുവിൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ടാവുക,
ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ അശുദ്ധിക്കാർക്ക് മുറിവുണ്ടാവാം. അപ്പോൾ അവിടെ വെള്ളം തട്ടിക്കാൻ പറ്റില്ല, അവിടെ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അവിടെയും തയമം ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ ആ ഒരു അവയവത്തിൽ മാത്രമാണല്ലോ വെള്ളം ചേർക്കുന്നത് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തെല്ലാം വെള്ളം എത്തിച്ച് വലിയ അശുദ്ധിക്കാർ കുളിക്കണം. അതുപോലെ ഉദോ ചെയ്യുന്നവർ ആ ഒരു മുറിവുള്ള ഭാഗം ഒഴിവാക്കി മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തീർച്ചയായും വെള്ളം എത്തിച്ചുകൊണ്ട് ഉദോ ചെയ്യുകയും ഈ മുറിവിന് വേണ്ടി തയമം ചെയ്യുകയും വേണം. അത് രണ്ടും നിർബന്ധമായ കാര്യമാണ്. അപ്പം ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ തയമം ചെയ്ത് ഉദോവും ചെയ്തുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവനക്ക് കൂടുതൽ പ്രതിഫലം അതിന് ലഭിക്കും. അതല്ലാതെ ഈ മുറിവിൻ്റെ കാരണം പറഞ്ഞ് ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ അടുത്ത് ക്ലാസ് റൂമിൽ വന്ന കമൻ്റായി വന്നൊരു ചോദ്യം, രാത്രി വലിയ അശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി കടന്നു, രാവിലെ സുബീഹിക്ക് എണീറ്റപ്പോൾ ശക്തമായ പനിയാണ്, കുളിക്കാൻ സാധിക്കില്ല, എന്താണ് ചെയ്യേണ്ടത് ഉസ്താദേ എന്ന് ഒരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ശക്തമായ പനിയാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ അവിടെ സുഖകരമായി കിടക്കുകയല്ല വേണ്ടത്, എണീറ്റ് തയമം ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞത് മുറിവ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇതുപോലെ ശക്തമായ പനി പിടിപെടുമ്പോൾ കുളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും തയമം ചെയ്ത് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. തയമം ചെയ്ത് നിസ്കരിക്കുന്ന അവസരത്തിൽ മുറിവുണ്ടാകുമ്പോൾ രണ്ട് തയമം അതുപോലെ മൂന്ന് തയമം ഒക്കെ ചെയ്യൽ നിർബന്ധമാവുന്ന സാഹചര്യമുണ്ട്. അത് എപ്പോഴാണെന്ന് നോക്കാം. വലിയ അശുദ്ധിക്ക് വേണ്ടി ശരീരത്തിൽ എവിടെ മുറിവുണ്ടെങ്കിലും ഒരു തയമം മാത്രം ചെയ്താൽ മതി. എത്ര മുറിവുണ്ടെങ്കിലും ഒറ്റ തയമം മാത്രം ചെയ്താൽ മതി. അതേസമയം ചെറിയ അശുദ്ധിക്ക് വേണ്ടിയാണ് തയമം ചെയ്യുന്നത്, ഉദോ ചെയ്യുമ്പോൾ മുറിവുള്ളതിനേക്ക് ചെയ്യാണ് എന്നാൽ ഫഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, ഫൈനിം തനാ ഇസ്തിമാലുൽ മാഇ ഫീ ഉദുവിൻ വജബ തയമ്മുൻ, ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കൽ ബുദ്ധിമുട്ടായാൽ ഒരു തയമം നിർബന്ധമാണ്. ഔഫി ഉദുവൈനി, അല്ലെങ്കിൽ രണ്ട് അവയവത്തിലാണ് ബുദ്ധിമുട്ട് എന്നാൽ രണ്ട് തയമം നിർബന്ധമാണ്. ഔഫി സലാസത്തിൻ ഫസലാസത്തുൻ, അതല്ല മൂന്ന് അവയവത്തിൽ മുറിവുണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ അവിടെ മൂന്ന് തയമം ചെയ്യൽ നിർബന്ധമാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവയവങ്ങളിൽ മുറിവ് ഇല്ലാത്ത ഭാഗത്ത് വെള്ളം എത്തിച്ചുകൊണ്ട് ഉതുവെടുക്കുകയും ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രയാസം കൂടുതൽ അനുഭവിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലവും ലഭിക്കും എന്ന് നാം ആരും മറക്കാൻ പാടില്ല. അതോടൊപ്പം പറയാനുള്ള മറ്റൊരു വിഷയം, തയമം ചെയ്യുന്നത് കൊണ്ട് ഒരു ഫർള് മാത്രമാണ് നിസ്കരിക്കാൻ പറ്റുക. അപ്പോൾ ഒരു തയമം കൊണ്ട് ഒരു ഫർള് മാത്രം, ഇനി രണ്ടാമത് ഫർള് നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത്തെ തയമം ചെയ്യണം. സാധാരണ നാമൊക്കെ മഗ്രിബ് നിസ്കരിച്ച ഉദു കൊണ്ട് ഇശാവും നിസ്കരിക്കാറുണ്ടല്ലോ. അപ്പോൾ മഗ്രിബ് സമയത്ത് ഉദു എടുക്കുമ്പോൾ മുറിവുള്ളത് കൊണ്ട് ഞാൻ തയമം ചെയ്തു, അങ്ങനെ മഗ്രിബ് നിസ്കരിച്ചു, ഇനി ഇശാ നിസ്കരിക്കണമെങ്കിൽ അവിടെ വീണ്ടും തയമം ചെയ്യണം. അതേസമയം ഉദു മുറിയാത്തത് കൊണ്ട് ഉദു മടക്കേണ്ടതില്ല, ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഞാൻ പഠിച്ചു വെക്കേണ്ട സംഗതികളാണ്. ഫർള് നിസ്കാരത്തിന് വേണ്ടി തയമം ചെയ്താൽ ഇനി അവനിക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര വേണമെങ്കിലും നിസ്കരിക്കാം, അതുപോലെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കാം, മുസ്ഹഫ് തൊടാം, അതിനൊന്നും കുഴപ്പമില്ല. രണ്ടാമത് ഒരു ഫർള് നിസ്കരിക്കണമെങ്കിൽ അവിടെ അവൻ വീണ്ടും തയമം ചെയ്തിരിക്കണം. ഖളാ നിസ്കാരാണെങ്കിലും രണ്ടാമത് നിസ്കരിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് മസ്അല. തയമ്മുമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇനിയും കുറേ വിഷയങ്ങൾ പറയാനുണ്ട്. വോയിസ് തീറിയിക്കുന്നത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം രോഗികൾ നമുക്കിടയിലുണ്ട്.
എല്ലാവർക്കും കാമിലായ ശിഫാ അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.